ആലപ്പുഴയിലെ വള്ളിക്കുന്നത്ത് വിഷു ആഘോഷങ്ങൾക്കിടയിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഒരു 15 വയസ്സുകാരൻ കത്തിക്കുത്തേറ്റ് മരിച്ച ദാരുണമായ സംഭവം, അതിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങളെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ പല കോണുകളിൽ സജീവമായി ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴും ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങളിലേക്ക് കടന്നുപോകാൻ നമ്മുടെ മാധ്യമങ്ങളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. RSS-കാരാൽ ഒരു 15 വയസ്സുകാരൻ സ്കൂൾ വിദ്യാർത്ഥി കുത്തിവീഴ്ത്തപ്പെടുമ്പോൾ അത് RSS-കാരാലാണ് സംഭവിച്ചത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ മാധ്യമങ്ങളിൽ 90% ഇല്ലാതെ പോകുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇടതുപക്ഷ പ്രവർത്തകർ സ്വാഭാവികമായി ഉന്നയിക്കുന്ന ഒരു സംശയവും അതുതന്നെയാണ്. തിരിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇടത് ആഭിമുഖ്യമുള്ള ആളുകളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് തോന്നിയിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ ഈ സംഭവങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന ചോദ്യം. ആ ചോദ്യത്തിൽ അർത്ഥമുണ്ട്. അഭിമന്യുവിന് ഏറ്റ ആ ഒരു വലിയ ദുരന്തം, ആ കുടുംബത്തിനേറ്റ ആ സമാനതകളില്ലാത്ത ദുരന്തം, ആ ദുരന്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമാകുമ്പോഴും ഞങ്ങൾ RSS-കാരെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളല്ല കൊന്നത്, അതുകൊണ്ട് ഞങ്ങൾ RSS-കാരാണെന്ന് പറയുന്നില്ല എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരുള്ള നാടായി നമ്മുടേത് മാറി എന്നതാണ് ആ ഗതികേടിനെ വരച്ചു കാട്ടാൻ പറയേണ്ടി വരുന്ന വാചകം. എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിക്കുക. ഇവർ പിന്നെ എന്ത് മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്? ഇപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ RSS-ൻ്റെ സജീവ കേഡർമാരാണ് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ ഏത് തരത്തിലുള്ളതോ ആയിക്കൊള്ളട്ടെ, അതിന് രാഷ്ട്രീയമാനമുണ്ടോ, അഭിമന്യു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, SFI പ്രവർത്തകനായിരുന്നു എന്നൊക്കെയുള്ള തർക്കമൊക്കെ നിൽക്കട്ടെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഭിമന്യുവിൻ്റെ ജ്യേഷ്ഠൻ DYFI സജീവ പ്രവർത്തകനാണ്. ആ ചെറുപ്പക്കാരനുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 15-കാരന് കുത്തേൽക്കേണ്ടി വരുന്നത്. അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഞങ്ങൾ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ, അമ്പലപ്പറമ്പിൽ ആരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾ RSS-കാർ തീരുമാനിക്കണം, ഞങ്ങളെ RSS-കാരെ കടത്തിവെട്ടി അമ്പലത്തിലെ ഒരു കാര്യവും ഒരുത്തനും തീരുമാനിക്കേണ്ട എന്നുള്ള ധാർഷ്ട്യത്തിൻ്റെ ഇരയാണ് യഥാർത്ഥത്തിൽ അവിടെ അഭിമന്യു എന്ന് പറയുന്ന 15-വയസ്സുകാരൻ. അതുകൊണ്ടാണ് അത് അതിന് രാഷ്ട്രീയമാനങ്ങൾ കൽപ്പിക്കണം എന്നല്ല പറഞ്ഞത്. ഫാസിസ്റ്റുകൾ ഒരു മനുഷ്യനെ വേട്ടയാടുന്നത് മാനവികതയ്ക്കെതിരായിട്ടുള്ള വേട്ടയാടലാണ്, മതേതരത്വത്തിനെതിരായിട്ടുള്ള വേട്ടയാടലാണ്, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള വേട്ടയാടലാണ്. ആ വേട്ടയാടലിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അങ്ങനെ ആ വേട്ടയാടലിനെ എതിർക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ സംഘപരിവാറുകാരാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നാവ് പൊന്തുന്നില്ല എങ്കിൽ പിന്നെ ആ മാധ്യമപ്രവർത്തനത്തെ മാമാ മാധ്യമപ്രവർത്തനമെന്നോ മറ്റു വല്ല മാധ്യമപ്രവർത്തനമെന്നോ നമ്മൾ വിശേഷിപ്പിക്കണം? അതാണല്ലോ വേണ്ടത്. അല്ലാതെ RSS-കാരനോട് ചോദിച്ചപ്പോൾ RSS-കാർ അയ്യോ ഞാനല്ല കൊന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ RSS-കാർ കൊന്നില്ല എന്ന് വാർത്ത കൊടുക്കുന്നവർ, CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യത്തിൽ CPMൻ്റെ നേതാവിനോട് വിളിച്ചു ചോദിച്ചാൽ CPM അല്ല കൊന്നത് എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തിൽ CPMന് പങ്കില്ല എന്ന് വാർത്ത കൊടുത്ത് അവസാനിപ്പിക്കുകയാണോ ചെയ്യുന്നത്? കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ട് ഞങ്ങളല്ല കൊന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുകയാണോ ചെയ്യുന്നത്? അവരുടെ വെർഷനായി കൊടുക്കുക മാത്രമല്ലേ ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെതായ ഒരു മാധ്യമധർമ്മത്തിൻ്റെതായ തീർപ്പ് കൽപ്പിക്കാൻ തയ്യാറാകാറില്ലല്ലോ. അതു ചെയ്തു എന്നുള്ളതാണ് ആലപ്പുഴ യിലെ അഭിമന്യുവിൻ്റെ അരുംകൊലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു വലിയ പക്ഷം മാധ്യമങ്ങളോടുള്ള വലിയ പ്രതിഷേധം. അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ആരോപണ സ്ഥാനത്ത് നിൽക്കുന്നവർ നിഷേധിക്കുമ്പോൾ അവർ കുറ്റക്കാരല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ, അങ്ങനെ മാധ്യമപ്രവർത്തനം നടത്താൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ അധമ മാധ്യമ പ്രവർത്തനം അഭിമന്യുവിനെ കൊന്നവർ ചെയ്ത ക്രൂരതയേക്കാൾ വലുതാണ് എന്ന് തോന്നിപ്പോകുന്നു.